ഇരുപത്തിരണ്ടാം സങ്കീർത്തനം 1 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. വേദനിക്കുന്ന ഒരുവന്റെ കരച്ചിൽ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നതെന്ത്? എന്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു എങ്കിലും നീ ഉത്തരമല്ലുന്നില്ല. രാത്രികാലത്ത് ഞാൻ വിളിക്കുന്നു, എനിക്കൊട്ടും മൗനതയില്ല. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. നീ ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നിൽ ആശ്രയിച്ചു, ഞാൻ ആശ്രയിക്കുന്ന നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിന്നിൽ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ഞാനോ ഒരു മനുഷ്യനല്ല, ഒരു കൃമിയത്രേ. മനുഷ്യരാൽ അവഹേളിതനും ജനത്താൽ നിന്ദിതനുമാകുന്നു. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു. അവർ അതരം മലർത്തി തല കുലുക്കുന്നു. യഹോവയിൽ നിന്നെ തന്നെ സമർപ്പിക്കുക. അവൻ അവനെ രക്ഷിക്കട്ടെ, അവൻ അവനെ വിടുവിക്കട്ടെ. അവനിൽ പ്രസാദമുണ്ടല്ലോ. നീ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ. എന്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ ഭദ്രമായി സംരക്ഷിച്ചു. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിന്നെ ലയിപ്പിക്കപ്പെട്ടു. എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവം. കഷ്ടമെടുത്തിരിക്കാൻ എന്നെ വിട്ടകന്നിരിക്കരുതേ. സഹായിക്കാൻ മറ്റാരുമില്ലല്ലോ. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കുറ്റന്മാരെന്നെ ചുറ്റിയിരിക്കുന്നു. വിശന്ന് അലറുന്ന സിംഹം പോലെ അവർ എന്റെ നേരെ വായ് പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു. എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എന്റെ ഹൃദയം മെഴുകുപോലെയായി, എന്റെ കുടലിന്റെ നടുവെ ഉരുക്കിയിരിക്കുന്നു. എന്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എന്റെ നാവണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടവനെ ചുറ്റിയിരിക്കുന്നു. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നീയോ യഹോവയാകുന്നിരിക്കരുതേ. എന്റെ തുണയായുള്ളവേ, എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. വാളിൽ നിന്ന് എന്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എന്റെ ജീവനെയും വിടുവിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. യഹോവാഭക്തന്മാരെ, അവനെ സ്തുതിക്കുവീൻ. യാക്കോബിന്റെ സകലസന്തതികളുമേ, അവനെ മഹത്വപ്പെടുത്തുവീൻ. ഇസ്രായേലിന്റെ സർവ്വസന്തതികളുമേ, അവനെ ഭയപ്പെടുവീൻ. അവന്റെ അനിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. തന്റെ മുഖം അവനെ മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കയത്രേ ചെയ്തത്. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിന്നിൽ നിന്ന് വരുന്നു. അവന്റെ ഭക്തന്മാർ കാണെ ഞാൻ എന്റെ നേർച്ചകൾ കഴിക്കും, എളിയവർ തന്ന് തൃപ്തരാകും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നോട് എന്നേക്കും സുഖത്തോടിരിക്കട്ടെ. ഭൂമിയുടെ ആകൃതികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും. ജനതകളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും. രാജ്യത്ത് യഹോവയ്ക്കുള്ളതല്ലോ. അവൻ ജനതകളെ ഭരിക്കുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും പക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവന്റെ മുൻപാകെ കുമ്പിടും. തന്റെ പ്രാണനെ രക്ഷിക്കാൻ കഴിയാത്തവനും കൂടി ഒരു സന്തതി അവനെ സേവിക്കും. വരുന്ന തലമുറയോടെ യഹോവയെ കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിക്കാനുള്ള ജനത്തോട് അവർ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.